അപ്പൊ ഇതാ നമ്മുടെ ഉഗ്രൻ വാറ്റ് ഹോം മെയ്ഡ് വോഡ്ക റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് ഇതാ ഇതുപോലെ കോർക്കൊക്കെ ഇട്ട് അടച്ച് സൂക്ഷിച്ചു വെച്ചേക്കണം. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ് നാടൻ ഹോം മെയ്ഡ് വോഡ്ക എന്ന് നമുക്ക് പറയാം. കാരണം വോഡ്ക എന്ന് പറഞ്ഞാൽ നല്ല ഹൈ റിച്ച് ആയിട്ടുള്ള ഒരു വേഡാണ്, റിച്ച് ആയിട്ടുള്ള ഒരു മാധ്യമമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞാൽ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഒട്ടും താമസിക്കില്ല, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്തായാലും അതിൽ കിടക്കുന്നതിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. മറ്റൊന്നുമല്ല, ഞാനിത് ജീവിക്കുന്ന ഇംഗ്ലണ്ടിലാണ്, ഇംഗ്ലണ്ടിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിയമപരമായിട്ടൊരു പ്രശ്നവുമില്ല ഇത് ഉണ്ടാക്കുന്നതിൽ. പക്ഷേ നിങ്ങൾ കേരളത്തിലോ അതല്ലെങ്കിൽ ഇന്ത്യയിലോ മദ്യം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നത് നിരോധിക്കുന്ന മേഖലയിലാണെങ്കിൽ അല്ലെങ്കിൽ നിരോധിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും ഇത് ഉണ്ടാക്കാൻ പോകില്ല. കാരണം നിയമപരമായ നിങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടും. എനിക്ക് അതുമായിട്ട് യാതൊരു വിധത്തിലും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണുക മാത്രമേ ചെയ്യുള്ളൂ. നിയമപരമായിട്ട് പ്രശ്നങ്ങളില്ലാത്ത രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലങ്കാട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വാറ്റാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാണ്. വാറ്റാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്രൂട്ട്സാണ് ആവശ്യമുള്ളത്. ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാം? ഇതിൽ ഏറ്റവും ഗുണമായിട്ടുള്ള ഫ്രൂട്ട്സുകളിൽ ഒന്നാണ് കശുമാങ്ങ, നമുക്കറിയാവുന്ന കശുവണ്ടി. ഓക്കെ, എന്തായാലും ആ ഒരു കശുമാങ്ങ നമുക്ക് ഇവിടെ കിട്ടാനില്ല. ഇത് ഇംഗ്ലണ്ടാണ് സ്ഥലം. അപ്പോൾ നമ്മളല്ലാത്ത നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ മെയിനായിട്ട് അവൈലബിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനമാണ് നമ്മുടെ ആപ്പിള്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓറഞ്ച്, പിന്നെ നമ്മുടെ ഗ്രേപ്സ്, അതായത് നമ്മുടെ മുന്തിരിങ്ങ, പിന്നെ ബനാന, ഓക്കെ, നമ്മുടെ പഴം. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പഴങ്ങളൊക്കെ ഇടാൻ വേണ്ടി ഞാനൊരു ഒരു പാത്രം എടുത്തിട്ടുണ്ടോ, അതായത് ശരിക്കും അടപ്പുള്ള ഒരു നല്ല ബക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 10 ലിറ്ററോളം നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു, അല്ലെങ്കിൽ 10 ലിറ്ററോളം സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇടാവുന്ന ഒരു ബക്കറ്റാണിത്. ഞാനിപ്പോൾ 10 ലിറ്ററൊന്നും ഉണ്ടാക്കുന്നില്ല. എന്തായാലും നമ്മൾ അത് ഞാൻ നേരത്തെ കാണിച്ച പഴം എടുത്തേക്കുന്ന പഴം ദാ ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള നമ്മളിവിടെ എടുത്തേക്കുന്ന എല്ലാ പഴങ്ങളും ഇതുപോലെ തന്നെ, അതായത് ബനാന, ഓറഞ്ച്, മുന്തിരി, ഇതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഇടാം. പിന്നെ ഓറഞ്ച് ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അത് തൊലി നമ്മൾ കളഞ്ഞ ശേഷം മാത്രം, അല്ലി മാത്രമായിട്ട് ഇതുപോലെ ഇടുക. തൊലിയൊന്നും ഇടാൻ പാടില്ല, കാരണം ശുദ്ധമായ പരിശുദ്ധമായ വാറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ അധിക്ഷേപിക്കാൻ പാടില്ല. നല്ല ഹോം മെയ്ഡ് വോഡ്ക എന്ന് നമുക്ക് പറയാം, അതാണ് ഇച്ചൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ഓറഞ്ച് നമുക്കിടാം കൂടുതലായിട്ടും. അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രേപ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഗ്രേപ്സ് ഞാൻ നമ്മുടെ ചുവന്ന ഗ്രേപ്സാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുരുവില്ലാത്തതാണ്, എന്താ കുരുവില്ലാത്തതാണ് നമ്മുടെ ആപ്പിള്. ഇനി കട്ട് ചെയ്യാം, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം ബാക്കിയുള്ള ബനാന, പിന്നെ മറ്റുള്ള ഓറഞ്ച്, ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതായത് നമുക്ക് നമ്മുടെ ഓറഞ്ച്, അങ്ങനെ ഇതെല്ലാം കൂടെ അങ്ങിടുക. അതായത് നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിൻ്റെ ഇട്ട ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. സാധാരണ നമ്മുടെ വെള്ളം നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണെന്ന് കുഴപ്പമില്ല, നല്ല ശുദ്ധമായ വെള്ളം അത് മാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. ഏകദേശം ഞാൻ 5 ലിറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 ലിറ്ററോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 5 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഷുഗറാണ്, സാധാരണ നമ്മുടെ പഞ്ചസാര. നമ്മുടെ 5 ലിറ്ററാണ് ഒഴിക്കുന്നത്, അതായത് ഏകദേശം ഒരു 5 കിലോ വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കിലോയോളം നമ്മുടെ ഷുഗർ, പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് എടുക്കുക. 1 കിലോയോളം പഞ്ചസാര, ഓക്കെ. അപ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിടുന്ന മറ്റൊരു കാര്യം, സാധാരണ നമ്മുടെ ഗോതമ്പുണ്ട്, എല്ലാവരുടെയും വീട്ടിലുള്ള ഗോതമ്പ്, ഈ ഒരു ഗോതമ്പ്, ഇത് നമുക്ക് ഏകദേശം 250 ഗ്രാമോളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം 250-300 ആയാലും കുഴപ്പമില്ല, കാരണം ഈ ഒരു നമ്മുടെ വാച്ചിന് ശരിക്കും നല്ല ഒരു വീര്യം കിട്ടാൻ വേണ്ടി ഇത് നമുക്ക് സഹായിക്കും. ഏകദേശം 250-300 ഗ്രാമോളം ഗോതമ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം.
സാധാരണ നമ്മുടെ ഗോതമ്പ്. ഇനി നമുക്കിതൊന്ന് ശരിക്കോ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, പറ്റുമെങ്കിൽ കൈയൊക്കെ ശരിക്കും വാഷ് ചെയ്ത ശേഷം ഇത് ശരിക്കും പീച്ചണം. ഈ പഴമൊക്കെ ആണെങ്കിൽ ഇതാ കൈ കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് പീച്ചെടുക്കാം. കൈയൊക്കെ ശരിക്കും വാഷ് ചെയ്തിട്ട് ഇത് ചെയ്യാവുള്ളൂ. ശരിക്കും ഒന്ന് പീച്ചെടുക്കാം. അതിനുശേഷം ഈ ഇതിൻ്റെ നമുക്ക് ആപ്പിളൊന്നും ചെയ്യാനില്ല, കാരണം കറക്റ്റായിട്ട് നല്ല കട്ടിയുള്ളതാണ് ആപ്പിള്. അപ്പോൾ ആപ്പിള് നമുക്കൊന്നും പീച്ചാൻ പോകേണ്ടത് നോൺറോമാറ്റിക്കലായിട്ട് ശരിക്കും വന്നോളൂ. നമുക്ക് ഓറഞ്ചും ഈ പഴവും ബാക്കിയുള്ളത് മുന്തിരിങ്ങയും ഒക്കെ ശരിക്കും ഇതുപോലെ പീച്ചുക. ഇനി വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സാധാരണ ഈസ്റ്റാണ്. നമ്മൾ സാധാരണ വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, ബേക്കറികളിലൊക്കെ ആണെങ്കിലും ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ ഈസ്റ്റ്. ഇത് ചെറിയൊരു സാക്ഷിയാണ്. നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂണ് ഈസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. മൂന്നോ നാലോ സ്പൂണ്. ഓക്കെ, ഇനി ഒന്നുകൂടി ശരിക്കും നമുക്ക് ഇളക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അടപ്പ് ഉപയോഗിച്ച് തന്നെ ഇത് ശരിക്കും ലോക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്ത് ശരിക്കും ഫെർമെൻറ്റേഷൻ നടക്കണം. ആ ഫെർമെൻറ്റേഷൻ പ്രക്രിയ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതെടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്നാഴ്ചയെങ്കിലും ഫെർമെൻറ്റേഷൻ വേണ്ടി വെക്കുക. കാരണം മൂന്നാഴ്ചയെ കൂടുതലായിട്ടിരുന്നാലും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, നല്ലതാവുകയുള്ളൂ. ഓരോ ആഴ്ച കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും. പിന്നെ നമുക്കിൻ്റെ അത് ഒരു കാര്യം ചെയ്യുന്നത് സാധിക്കുന്നവരല്ലാതെ ഈ മൂന്നാഴ്ചയിൽ നമ്മളിപ്പോൾ കേരളത്തിലല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല. ഏകദേശം 30 ഡിഗ്രി 40 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളതാണെങ്കിൽ സ്ഥലങ്ങൾ കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ കുറവാണ്, തണുപ്പുള്ള സമയമാണ്. ഇപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും മിനിമം 20 ഡിഗ്രി ടെമ്പറേച്ചർ എങ്കിലും ഉള്ള ഒരു റൂമിലായിരിക്കണം എപ്പോഴും ഇത്. അപ്പോഴേക്കും ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാഴ്ചയൊക്കെയാണ് സാധാരണ വെക്കുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് നമുക്ക് രണ്ടാഴ്ച കൊണ്ട് ഞാനിത് എടുക്കുവാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മൂന്നാഴ്ച അല്ല അത് മേലിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാ ശരിക്ക് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. ഇതാ ശരിക്ക് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഇതെല്ലാം കൂടി ഒന്ന് ശരിക്കും മിക്സ് ചെയ്യാം. കുക്കർ ഇതാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ വീടിൻ്റെ കുക്കറൊക്കെ ഉണ്ടല്ലോ അതുപോലെ നമുക്കിത് ഉരിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ അതിനുശേഷം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൈര് മിശ്രിതം ഇതിലേക്ക് ഇതേപടി തന്നെ ആഡ് ചെയ്യാം. കുക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. സാധാരണ നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുക. അതിനുശേഷം ഈ കുക്കറിൽ മെയിനായിട്ട് ഇതുപോലൊരു ട്യൂബുണ്ട്. ഈ ട്യൂബിൽ കൂടിയാണ് നമുക്ക് നമ്മുടെ വാറ്റ് കിട്ടുന്നത്. പിന്നെ അതിൽ അത് കൂടാതെ തന്നെ ഇവിടെ രണ്ട് ചെറിയ ഓസുണ്ട്. ഈ ഓസുകൾ ഒരെണ്ണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പൈപ്പേൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് തണുത്ത വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ ഓസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം, അതായത് നമ്മൾ ഇവിടുന്ന് ഈ ഒരു വാച്ച് വരാൻ വേണ്ടി ഇതിൻ്റെ അകത്തൊരു കോയിലുണ്ട്. ആ കോയിലിന് ചൂടുള്ള നമ്മുടെ ഈ ഒരു വാച്ച് വരുമ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ഇവിടുന്ന് വിടുന്ന ആ വെള്ളം തിരിച്ച് വേസ്റ്റായിട്ട് വരുന്ന വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഈ ഒരു രണ്ടാമത്തെ ട്യൂബ്. അപ്പോൾ ഇത് ആദ്യത്തെ ട്യൂബ് നമുക്കിത് കണക്ട് ചെയ്യാം, നമ്മൾ സാധാരണ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതാ ഇതിലെയാണ് നമ്മുടെ ഗുരൻ വാച്ച് വരുന്നത് അല്ലെങ്കിൽ ഹോം മെയ്ഡ് വോഡ്ക വരുന്നത്. അപ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് സാധാരണ നമ്മുടെ ഒരു ഗ്ലാസ് അതല്ലെങ്കിൽ കുപ്പി എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. എന്തായാലും തൽക്കാലം ഞാനിവിടെ ഒരു ഗ്ലാസ് വെക്കുകയാണ്. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ശരിക്കും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം. എന്താ ഇറ്റിറ്റേറ്റിറ്റ് ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു വാച്ച് സാധാരണ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പച്ചവെള്ളം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്കിവിടെ കാണാം, സൈഡിൽ വെള്ളം ഞാനിങ്ങനെ പൈപ്പിൽ കൂടെ വിടുന്നു. അത് വേസ്റ്റായി വരുന്ന തിരിച്ച് വരുന്ന വെള്ളമാണ് ഈ സൈഡിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ശക്തമായിട്ട് നമ്മുടെ തുള്ളികൾ ഇതാ ഇതുപോലെ വന്നു, ഓൾമോസ്റ്റ് ഗ്ലാസിൻ്റെ പകുതിയോളമായി. അതാ നമ്മുടെ ഉഗ്രൻ വാറ്റ് ഹോം മെയ്ഡ് വോഡ്ക റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് ഇതാ ഇതുപോലെ കോട്ടൊക്കെ ഇട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചേക്കണം. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാലേ ഇപ്പം തന്നെ. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള
കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തില്ല. നാച്ചുറലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്രൂട്ട്സ് എത്രത്തോളം നല്ലതാണ്. ആ ഫ്രൂട്ട്സിൻ്റെ കണ്ടൻറ്റുകൾ മാത്രമാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ ഫ്രൂട്ട്സിൻ്റെ 100% നല്ല പ്യുവറായിട്ടുള്ള ടേസ്റ്റും നല്ല വീഡിയോ നമുക്ക് ഇതിനകത്ത് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കാം. താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് 100% ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളിടത്ത് ഇത് ഉണ്ടാക്കാൻ പാടില്ല. അല്ലാത്തടത്ത് മാത്രം ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വാരങ്ങൾ ദൂരേക്കും. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.